ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഫോണിൽ അറബി കാലിഗ്രാഫി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മൂന്നാലാൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നെയിം അറബി കാലിഗ്രാഫിയിലൊന്ന് ചെയ്ത് കണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അന്നാമത്തെ അൽക്കാത്തെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോകണം. ഇത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമാണ്. അതിന്ന് ഡൗൺലോഡ് ചെയ്തതിനെയാണ് ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. ഞാൻ മുമ്പ് ചെയ്ത് വെച്ച കുറച്ച് വർക്ക്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ചിലതൊന്നും ഫിനിഷ് ആയിട്ടില്ല, അതവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂ ഉണ്ട്. ന്യൂവിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജിൻ്റെ സൈസും കാര്യങ്ങളും കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. ഇതിൽ നോർമലി ഒരു സൈസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തിക്കാണ്ട് നമുക്കിഷ്ടമുള്ള സൈസും കാര്യങ്ങളും പേജിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോർമൽ സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ചെയ്യാൻ പോകണം. ഓക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി വേറൊരു അറബിക് ടൈപ്പിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് മാത്രം ചെയ്ത് കാണാൻ നമുക്ക് ഈ ആപ്പിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറൊരു അറബിക് ടൈപ്പിങ്ങിൻ്റെ ആപ്പ് ചെയ്തതുകൊണ്ട് ഇതിൽ കണക്ട് ചെയ്തതുകൊണ്ട് എനിക്കിവിടെ വോയിസ് പറഞ്ഞാൽ തന്നെ അവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വോയിസിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് കണ്ടതാ ഇവിടെ ടൈപ്പിങ്ങിനെ ആയിട്ടുള്ള വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ബിസ്മി പറയാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസെർട്ട് ചെയ്ത് തരും. അപ്പോൾ ഇൻസെർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എല്ലാത്തിനും സെലക്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ബിസ്മി വെക്കേണ്ടതെന്നുള്ളത് ആ ഷേപ്പിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത് മാത്രമേ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഇത് താഴെ വരണമെങ്കിൽ അങ്ങനെ അവിടെ നോക്കാം. ഓരോന്നും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഒന്നിച്ച് സെലക്ട് ചെയ്ത് കണ്ട് എൻ്റെ സ്പേസ് നമുക്ക് വലുതായി കാണിച്ചത് കണക്ക് സാധിക്കും. നോർമലി സ്റ്റൈൽ മാറ്റാം. എല്ലാവരും കൊണ്ട് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ഇനിയിപ്പോൾ അള്ളാഹുനുള്ളിന് സെപ്പറേറ്റ് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സെലക്ഷൻ ഒഴിവാക്കിയിട്ട് ഏതിനാണ് നമുക്ക് സെപ്പറേറ്റ് കളർ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ നോർമലി ഒരു കളർ കൊടുക്കുകയാണ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് മാത്രം ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മാതിരി വേണ്ട മാതിരി വെക്കാം. സെലക്ഷൻ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സൂം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതിലാണോ കൊണ്ടുപോയി വെക്കേണ്ടതെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൊട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാം. ഏതിലാണ് അത് സെലക്ഷൻ അവിടെ ഇല്ലാത്തതും കേട്ടോ, അത് മാറാത്തതും ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പിക്ചേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ ഗാലറിൻ്റെ ഓപ്ഷൻസിൽ ഇവിടെ ചൂസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് നോക്കി കഴിഞ്ഞാൽ പരസ്യം വരുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നേരെ ഗാലറിക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്യാൻ പോകണം. സെലക്ട് ചെയ്യുമ്പോൾ സേവ് പോകും, ഇങ്ങനെ വരും. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതി എഴുത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ ഇതിനെ ഫുൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കി കൊടുക്കുക. നമുക്ക് നോർമലി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇതിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ചെറിയൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്നല്ലാതെ നമുക്ക് തീരെ അറബി അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതല്ലാതെ വേറൊരു രീതി ഉണ്ട് ഇതിൽ, അത് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ന്യൂ പേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആ നെക്സ്റ്റ് ഓപ്ഷനിൽ പോവാം. അപ്പോൾ അതിൻ്റെ ഹർക്കത്തും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവരതി കൊടുത്തിട്ടുണ്ട്. കളക്ഷനും പിന്നെ അടുത്ത ഓപ്ഷനിൽ പോയാൽ അതിൻ്റെ ഹർക്കത്തും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ മാർക്സ് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അലിഫിൻ്റെ ഒരുപാട് സ്റ്റൈലുകളുണ്ട്. അതുപോലെ തന്നെ ബാഗ്, താഹ് എല്ലാത്തിൻ്റെയും ഉണ്ട് ഇതിൽ.
last option Zoom out here normally on the tender. I am cut the end of them. Select him. Bone hello, Next video notification ആയിട്ട് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കമാൻഡും രേഖപ്പെടുത്തും.